അവയവദാനത്തിലൂടെ ആറു പേർക്ക് പുതുജീവൻ നൽകിയ ആറ്റിങ്ങൽ ബോയ്സ് സ്കൂളിലെ വിദ്യാർത്ഥി സാരംഗിന് SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+. ഗ്രേസ് മാർക്ക് ഇല്ലാതെയാണ് എല്ലാ വിഷയങ്ങളിലും സാരംഗ് A+ നേടിയത്. വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരിച്ച സാരംഗിനെ കുറിച്ച് പരാമർശിക്കുകയും അതിനുശേഷം ഫലം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മസ്തിഷ്ക മരണമടഞ്ഞ സാരംഗ് അവയവദാനത്തിലൂടെ ആറു പേർക്കാണ് പുതുജീവൻ നൽകിയത്. വലിയ ഫുട്ബോൾ താരമായിരുന്നു സാരംഗ്. ദുഃഖത്തിനിടയിലും അവയവദാനം നടത്താൻ സാരംഗിന്റെ കുടുംബം സന്നദ്ധരായി. കുടുംബത്തിന്റെ സന്നദ്ധതയെ അഭിനന്ദിക്കുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ 6-നായിരുന്നു സാരംഗിന് അപകടം സംഭവിച്ചത്. അമ്മയും ഒത്ത് ഓട്ടോയിൽ സഞ്ചരിക്കവേ തോട്ടക്കാട് കുന്നത്തുകോണം പാലത്തിനു സമീപം വളവിൽ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കവേ നിയന്ത്രണം വിട്ട് ഓട്ടോ മറിയുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ സാരംഗ് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. തുടർന്നും മസ്തിഷ്ക മരണമടഞ്ഞ സാരംഗിന്റെ കണ്ണുകൾ, കരൾ, ഹൃദയം, മജ്ജ തുടങ്ങിയ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ സമ്മതം നൽകുകയായിരുന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് SSLC റിസൾട്ട് പുറത്തു വന്നത്. ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം സ്കൂളിൽ പൊതുദർശനത്തിന് വച്ചു. ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞാണ് സാരംഗിന്റെ ശരീരം സ്കൂളിലും വീട്ടിലും എത്തിച്ചത്. കരവാരം വഞ്ചൂർ നടക്കാപ്പറമ്പ് നികുഞ്ചത്തിൽ ബനീഷ് കുമാറിന്റെയും രജനിയുടെ മകനാണ് സാരംഗ്. ചെറുപ്പം മുതൽ ഫുട്ബോൾ ഇഷ്ടപ്പെട്ടിരുന്ന സാരംഗ് കേരള ബ്ലാസ്റ്റേഴ്സ് ആറ്റിങ്ങൽ നടത്തുന്ന ഫുട്ബോൾ പരിശീലനത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അനാരോഗ്യ പ്രവണതകൾ തടയാനും അർഹതയുള്ളവർക്ക് നേരായ വഴിയിലൂടെ നടപടികൾ ഉറപ്പാക്കാനുമായി രൂപീകരിച്ച സർക്കാർ ഏജൻസിയായ മൃതസഞ്ജീവിനി വഴി മാത്രമാണ് സംസ്ഥാനത്ത് അവയവദാനം സാധ്യമാകുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചവരിൽ നിന്ന് അവയവങ്ങൾ സ്വീകരിക്കുന്നതിനായി ഈ പദ്ധതിയിൽ പേര് രജിസ്റ്റർ ചെയ്ത് എത്രയോ പേർ കാത്തിരിക്കുന്നു. ഇതിലും എത്രയോ അധികം പേർ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ വൃക്കയും കരളും സ്വീകരിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. മകന്റെ വിയോഗത്തിന്റെ തീവ്ര ദുഃഖത്തിനിടയിലും അവയവങ്ങൾ ദാനം ചെയ്യാൻ മുന്നോട്ട് വന്ന ബന്ധുക്കളുടെ തീരുമാനം മാതൃകാപരമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ഈനാട് മലയാളം. News related information, WhatsApp on 9895177777. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്താ സംബന്ധമായ വിവരങ്ങൾ 9895177777 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക.